പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവനും സ്നേഹസമ്പന്നനുമായ കർത്താവെ, കൂടുതൽ ഉണർവോടും സ്നേഹത്തോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങനെ ഉണർത്തിയല്ലോ. നല്ലവനും ആദരവനുമായ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വിശ്വാസത്തോടും വിശുദ്ധിയോടും പ്രത്യാശയോടും കൂടെ ആയിരിക്കുവാൻ അങ്ങ് കാണിക്കുന്ന കരുണയോർത്ത് നന്ദി പറയുന്നു. പാപങ്ങൾ എന്നെ ഓരോന്നായി പിന്തുടരുമ്പോൾ പാപിയായി ഞാൻ അങ്ങയിൽ നിന്നും അകലാതിരിക്കുവാൻ അങ്ങയുടെ വിശുദ്ധരൊരു സഹായം എനിക്ക് നൽകണമേ. എൻ്റെ കർത്താവും ദൈവമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ബലഹീനതകളാൽ ഞാൻ അങ്ങയിൽ നിന്നും അകന്നു പോകാതിരിക്കട്ടെ. എളിമയോടെ അനുതാപത്തോടെ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവിൽ നിന്നും എന്നെ ചേർക്കണമേ. നാഥ, എന്നെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം ഉജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.